ഇപ്പോൾ നിയമസഭയിൽ നിപ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചാ നടപടികളിലേക്ക് കടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വലിയ ഭയപ്പാട് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും മലപ്പുറത്തും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇതിൻ്റെ ഒരു ഭീതിയിലാണ്. ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയൊരു കഠിന പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഇത് കോഴിക്കോട് നഗരത്തിൽ ഉള്ള പോലീസുകാർ മുഴുവൻ മാസ്ക് ധരിച്ചിട്ടാണുള്ളത്. കോഴിക്കോട് നഗരത്തിലുള്ള മുഴുവൻ പോലീസുകാരും മാസ്ക് ധരിച്ചിട്ട് ഏത് സമരം വരികയാണെങ്കിലും മറ്റുള്ള സ്ഥലത്തും പോലീസുകാർ മാസ്ക് ധരിച്ചിട്ടാവും. മാത്രമല്ല മാസ്ക് ധരിച്ചിട്ട് ഉള്ളവരുടെ ധാരാളം ഫോട്ടോകൾ നമുക്ക് അവിടുത്തെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മാസ്ക് ധരിച്ചവരെയാണ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലോഡ്ജിൽ ചെന്ന് കഴിഞ്ഞാൽ ലോഡ്ജിൽ റിസപ്ഷനിൽ ഇരിക്കുന്നവർ. എനിക്ക് അങ്ങയോടുകൂടി ഒരു കാര്യം പറയാൻ, നമ്മൾ ഇന്നലെ ഈ മാസ്ക് ധരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസിൽ, നമ്മുടെ നിയമസഭയുടെ മുമ്പിലിരിക്കുന്ന ഇൻഫർമേഷൻ ഓഫീസിൽ ആളുകൾ മാസ്ക് ധരിച്ചിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, ഇവിടെ നിപ്പയുണ്ടോ? ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് ഒന്നുകിൽ നിപ്പ വേണം, അല്ലെങ്കിൽ നിപ്പ ഉള്ളവരുമായിട്ടുള്ള സമ്പർക്കം വേണം. അതൊന്നുമില്ലാതെ ഇവിടെയുള്ളവരടക്കം ഈ മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൂരെ നിന്ന് വരുന്നവർ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, നിങ്ങൾ ഇടപെടുന്ന ഇടപെടുന്ന പ്ലീസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ അങ്ങ് അങ്ങ് പ്രമേയം അവതരിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇൻഫർമേഷൻ ഓഫീസിൽ ഉള്ള ആളുകൾക്ക് എല്ലാവരും മാസ്ക് ധരിക്കാനുള്ള കാരണം എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പരിശോധിച്ച് അങ്ങനെ അറിയിക്കാം, അത് അന്വേഷിക്കണം. അപ്പൊ ഞാൻ പറയുന്ന ഞങ്ങളുടെ ഒരു നിഗമനം, അവിടെ എത്തി എൻക്വയറി ചെയ്യുന്നവരിൽ നിന്നും നിപ്പ ഞങ്ങൾക്ക് പകരുമോ എന്നൊരു പേടി ഇവിടെയുള്ളവർക്കും വന്നിരിക്കുന്നു. അപ്പൊ ഈ അവസ്ഥാ വിശേഷത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഞങ്ങൾ ഈ കാര്യത്തിൽ, പിന്നെ ആരോഗ്യമന്ത്രിക്ക് അറിയാം, ഇത് രാഷ്ട്രീയപരമായിട്ടല്ല നമ്മൾ ഒരിക്കലും കൈകാര്യം ചെയ്തത്. ഇതിന്റെ തുടക്കം മുതൽ ഓരോ ഘട്ടത്തിലും ആരോഗ്യമന്ത്രി അവിടെ വന്നപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ നിപ്പ എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ സെക്കൻഡ് വേവ്, അതിനിടക്ക് വേറൊരു വാർത്ത അവിടെയൊക്കെ പ്രചരിച്ചിരിക്കുന്ന അതിന്റെ സെക്കൻഡ് വേവ് വന്നിരിക്കുന്നു. സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള പുതിയ കേസുകൾ കാണുമ്പോഴാണ് അതിനെ സെക്കൻഡ് വേവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അവിടെ സെക്കൻഡ് വേവ് ഉണ്ടായിട്ടില്ല. പഴയ കേസുകളിലെ അന്ന് ഉണ്ടായതിൻ്റെ ആളുകളിൽ നിന്നും പകർന്നു വന്നിട്ടുള്ളതാണ് ഇത്രയും മരണത്തിനിടയാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി ഇത് കൺട്രോൾ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്കുള്ള പ്രശ്നം, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 21 ദിവസമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് വളരെ ക്രിട്ടിക്കലായതായതുകൊണ്ട് ആ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ഒരു ഇരട്ടി കൂടി വെച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥ ഇൻക്യുബേഷൻ പീരീഡ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നിപ്പ അവിടെ നിന്നും പൂർണ്ണമായും നമ്മളതിൽ നിന്നും വിമുക്തമായിരിക്കുന്നു എന്നറിയണമെങ്കിൽ ഇനി 42 ദിവസം കൂടി നമ്മൾ കാത്തിരിക്കണം. ഇതിനിടയിൽ അവിടെ സംഭവിക്കുന്നത്, സ്കൂളുകൾ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കോടതികൾ, അവിടുത്തെ കോടതിയിലെ ഒരു ജൂനിയർ സൂപ്രണ്ട് മരിക്കുകയുണ്ടായി. കോടതിയിലുള്ള വക്കീലന്മാർ ബേജാറായി, അവിടെയുള്ള ജഡ്ജിമാർക്ക് പ്രശ്നങ്ങളായി. അവർ കളക്ടറെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കോടതിയിൽ സിറ്റിംഗ് ഇല്ല. ഇപ്പോൾ സിറ്റിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. ബസ്സുകൾ എത്രയും 33 ബസ് റൂട്ടുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അങ്ങേയറ്റത്തെ വേദന തോന്നിയത് പേരാമ്പ്രയിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ ആ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ ഒരു നേഴ്സ് അതിനകത്ത് കയറിയപ്പോൾ ബസ്സിലുള്ള ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇങ്ങനെ പരസ്പരം എക്സാജറേഷൻ അല്ല, സത്യം പറയാം, ഒരു എക്സാജറേഷനും എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഒരു എക്സാജറേഷനും പറയേണ്ട ആവശ്യം. അങ്ങ് അങ്ങോട്ട് സംസാരിക്കും. എന്താണ് കമന്റ് ചെയ്യുന്നത്?
ഒരു എക്സാജറേഷൻ ഞാൻ പറയില്ല. അങ്ങ് കമന്റുകളൊന്നും ശ്രദ്ധിക്കണ്ട. അങ്ങ് എല്ലാവരും കോഴിക്കോട് ഒന്ന് വന്ന് നോക്കിയിട്ട് ഇത് എക്സാജറേഷനാണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മൾ ആശുപത്രികളുടെ സ്ഥിതി എന്താ? ആശുപത്രിയിൽ ആളുണ്ടോ? താലൂക്ക് ആശുപത്രികളെ തന്നെ എടുത്തു നോക്കാം. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ എന്താണ്? ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ എന്താണ്? മെഡിക്കൽ കോളേജിൽ തന്നെ സ്ഥിതി എന്താണ്? ആളുകൾ ആശുപത്രിയിൽ പോയാൽ അവിടുന്ന് കിട്ടുമോ എന്ന് പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഈ പരിഭ്രാന്തി ഒന്ന് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഒരു വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു, സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മളെല്ലാം അതിൽ എല്ലാവരും ഇതിന് പിന്നെ എതിർപ്പ് പറയുന്നതിന് വേണ്ടിയല്ല. സാധാരണ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ഒരു ധാരണ എല്ലാം ഒരു എതിർപ്പ് പറയുന്നതിന് വേണ്ടിയായി, അല്ലെങ്കിൽ ശക്തമായ ഒരു 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 പിന്നെ വിമർശനത്തിന് വേണ്ടിയാണ്. അങ്ങനെയല്ല അത്. ഇത് ഇന്നത്തെ വളരെ ഭയാനകരമായ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി ജനങ്ങളുടെ ആ ഒരു ആശങ്ക അകറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളത് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ എടുത്ത തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെയും അതുപോലെ സഭാ നേതാവ് എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒക്കെ ഞങ്ങളുടെ നന്ദി കൂടി അറിയിക്കുകയാണ്. ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട്, കാരണം ഈ നിപ്പ വൈറസ് ഇനി പോയി എന്ന് വെച്ചോളൂ, ഈ വവ്വാലുകളിൽ ലോകത്ത് എല്ലാ വവ്വാലുകളിലും ഇല്ല, അത് ഒരു പ്രത്യേക തരം വവ്വാലിൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തരം വവ്വാലിൽ മാത്രമേ ഇത് കാണുള്ളൂ. അതിന് ടെറോപ്പസ് ജൈജാന്റിക്കസ് എന്ന് പറയുന്ന ഒരു തരം വവ്വാലുണ്ട്. ആ വവ്വാലിൽ ഇതുണ്ട്. അതെങ്ങനെയാ പുറത്തു വരുന്നത്? 3-4 ഘട്ടങ്ങളിലാണ് അതിൻ്റെ സലൈവയിലൂടെ ഇത് പുറത്തു വരിക. ഒന്ന്, അത് ഇണചേരുന്ന സമയത്ത്. 2, അതിൻ്റെ പ്രജനന സമയത്ത്. 3, അതിനൊരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ. ചിലപ്പോൾ ഫോറസ്റ്റിൽ നിന്നും അതിൻ്റെ ആവാസ സ്ഥലം മാറി അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നൊക്കെയാണ് ഈ ഇതിനെയാണ് നമ്മൾ സ്പില്ലോവർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്പില്ലോവർ ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഇതുണ്ടാക്കിയത് എന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. വവ്വാൽ തന്നെയാണ് ഇതിൻ്റെ മുഖ്യ പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ വവ്വാലിൽ നിന്ന് വേറെ മൃഗത്തിലേക്ക് പോവുകയും, അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് മനുഷ്യന് കിട്ടുകയും ചെയ്താൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് വേഗം വേഗം പടർന്നു പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും ക്രിട്ടിക്കലായി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇത് പകരുകയുള്ളൂ. ഉദാഹരണത്തിന്, ഈ രോഗം വരുമ്പോൾ ആദ്യ ലക്ഷണം എന്ന് പറയുന്ന പനിയുണ്ടാവും, അതുപോലെ തന്നെ സന്ധിവേദനകൾ ഉണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശ്വാസതടസ്സത്തിലേക്ക് വരും. ശ്വാസതടസ്സത്തിൽ നിന്നും നേരെ അത് ബ്രെയിനിലേക്ക് പോയി അത് എൻകഫലൈറ്റേഴ്സായി മാറുന്ന ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയെന്ന് നമുക്ക് കാണാം. ആ സമയത്ത് ആരാണ് പരിചരിക്കുന്നത്, അവർക്കത് പകരും. അങ്ങനെയാണ് ആ ലിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവളുടെ ഒരു ഒരു സമർപ്പണം എന്ന് തന്നെ പറയാം. ആദ്യത്തെ സാബിത്ത് എന്ന് പറയുന്ന ആ രോഗി പേരാമ്പ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ആ നേഴ്സ് അയാളെ നേരെ ഇരുത്തി രാവിലെ വരെ അദ്ദേഹത്തിൻ്റെ പുറം താങ്ങി കൊടുത്തുകൊണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ലിനി എന്ന് പറയുന്ന നേഴ്സിന് അത് പകരുകയും സ്വന്തം കുട്ടികളെപ്പോലും കാണാൻ പറ്റാതെ മരിച്ചു പോവുകയും ചെയ്തത്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലാണ് പിന്നെ ഈ ഈ രോഗിയെ രണ്ടാമത്തെ ആളെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് 2-3 ഡോക്ടേഴ്സിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നിപ്പ വൈറസ് എന്ന് പറയുന്ന ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് വൈറോളജി സെൻ്ററിലേക്ക് അയച്ച് മണിപ്പാലിലേക്ക് അയച്ചത്. മണിപ്പാലിനത് അവർ ഡിറ്റക്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ, അവിടെയുള്ള ഡോക്ടർ, അദ്ദേഹം അരുൺ എന്ന് പറയുന്ന ഡോക്ടർ ഉടൻ തന്നെ ബേബി മെമ്മോറിയലിനെ അറിയിച്ച കൂട്ടത്തിൽ DHS-നും വിവരം കൊടുത്തപ്പോഴാണ് ഈ നിപ്പ എന്ന് പറയുന്ന വൈറസാണിത് എന്ന് ബോധ്യമായത്. അതിനുശേഷം
മരണപ്പെട്ടപ്പോൾ ശവസംസ്കാരത്തിന് ഇതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തതിന് പ്രോട്ടോകോൾ പാലിക്കാൻ പറ്റിയില്ല, രണ്ടാമത്തതിന് പ്രോട്ടോകോൾ പാലിക്കാൻ പറ്റി. പക്ഷേ പിന്നീട് നടന്ന മരണങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അത് മതപരമായ വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ പിന്നെ മന്ത്രിയും ഞങ്ങളൊക്കെ അന്ന് ആ കാര്യത്തിൽ ഇടപെടുകയും അത് സൗമ്യ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ആശങ്ക, എന്ത് കഴിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് ഇപ്പോൾ പലരും ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ വന്നിരിക്കുകയാണ്, ആര് ഡി എം ഒ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ സാധനം ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല. ഡി എം ഒ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡി എം ഒൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു സന്ദേശം വാട്സപ്പിൽ വന്നു. പക്ഷേ ഇതിൽ ഒപ്പിട്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ മജിസ്ട്രേറ്റിൻ്റെ ഒപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്, സീലും. വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിപ്പ വൈറസ് ബാധ കോഴികളിലൂടെ പകരുന്നു എന്ന വാർത്ത ലാബ് പരീക്ഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന 60% കോഴികളിലും നിപ്പ വൈറസ് ബാധ ഉള്ളതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തി. കോഴി കഴിക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിലക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ വവ്വാലിൽ തന്നെ ഇത് കണ്ടുപിടിച്ചിട്ടില്ല, പിന്നെയാണല്ലോ കോഴി. ഇത് കോഴിയിലേക്ക് വരികയില്ല. അപ്പം ഞാൻ എനിക്കിത് അയച്ചൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് തിരിച്ചു ചോദിച്ചു, നീ എന്തിനാണ് ഇത് ഫോർവേഡ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കോഴിക്ക് വല്ലാതെ വില കൂടിയിട്ടുണ്ട്, അത് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള സാമൂഹ്യ ദ്രോഹികൾ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ ഡേറ്റ്സിൽ നിന്നാണ് ഇത് ബംഗ്ലാദേശിലുണ്ടായത്. അപ്പോൾ ഡേറ്റ്സ് ബംഗ്ലാദേശിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഡേറ്റ്സ് കഴിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മെസ്സേജ്. ഇങ്ങനെ പലതരത്തിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരേ സമയം ഇത് എല്ലാറ്റിനെയും നമുക്ക് നേരിടേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി അടുത്ത പിന്നെ പല രോഗങ്ങളും പുതുതായി മഴയുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്, ഡെങ്കി വരാനുണ്ട്, വീൽസ് ഡിസീസ് വരാനുണ്ട്. പക്ഷെ അതിനൊക്കെ ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ്, പനിയുണ്ടാവും, സന്ധിവേദന ഉണ്ടാവും. അപ്പം നമ്മൾ ഇതെല്ലാം നിപ്പയുടെ ഒരു ഗണത്തിലേക്ക് ഇതിനെ മാറ്റി ആളുകൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഒന്ന് സോഷ്യൽ മീഡിയകളിലും ഒക്കെ വരുമ്പോൾ ഇനിയും എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വിഷ്വലായിട്ട് തന്നെ വന്ന് കാര്യം പറയണം. അത് ആരോഗ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ വിഷ്വലായി വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ SES, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം വിഷ്വലായി വന്ന് പറയട്ടെ, DHS പറയട്ടെ, ജനങ്ങളിൽ പരിഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കണം. അപ്പം ഞാൻ ചുരുക്കുകയാണ്, ഞാൻ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ആശുപത്രികളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഒരു 4 പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, സംസ്ഥാനതല സാംക്രമിക രോഗ പഠന ഗവേഷണ കേന്ദ്രം നമുക്ക് സ്ഥാപിക്കണം. പക്ഷേ തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ മൈക്രോബയോളജി വിഭാഗത്തിൽ വൈറോളജി ലാബറട്ടറികൾ ഉടൻ ആരംഭിക്കണം. നമ്മൾ വൈറോളജിയുടെ സെൻറ്റർ തുടങ്ങണം എന്നുള്ളതാണ് കോഴിക്കോട് അത് ഒന്ന് വേണം എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ ഈ നിപ്പ നിൽക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു എപ്പിസോഡ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വൈറോളജി സെൻറ്റർ അവിടെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ആലപ്പുഴയിൽ വേണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഫെസിലിറ്റീസ്, നമ്മളിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഒന്ന് എലിസ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും മറ്റൊരു ടെസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വൈറോളജി സെൻറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. രണ്ടാമത്തേത്, ഇവിടെ നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസ് വരുമ്പോൾ പിന്നെ അതിനെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ യൂണിറ്റ് ആശുപത്രിയിൽ വേണം. മെഡിക്കൽ കോളേജിൽ ഞാൻ അതിനെ പിന്നെ കുറ്റപ്പെടുത്തില്ല, അവരെല്ലാം നന്നായി സഹകരിച്ച് അവർ ജീവൻ പണയപ്പെടുത്തിയാണത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് 3 കേസസ് മരണപ്പെട്ടത് CT സ്കാൻ ടേബിളിൻ്റെ മുകളിൽ നിന്നാണ്.
സി ടി സ്കാനിൽ അവിടെ യാതൊരു ബന്ധവും ഇല്ലാതെ അവിടെ വന്ന് സി ടി സ്കാൻ ടേബിളിലേക്ക് കിടത്തിയ ആള് ഈ നിപ്പ ബാധിക്കുന്നു. കാരണം അതിന് മുമ്പ് ഒരാളെ അതേ ഇതിൽ സ്കാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇപ്പോൾ പ്രോട്ടോകോൾ മുഴുവൻ പാലിച്ച് എല്ലാ ഇൻഫെക്ഷൻസിനെയും മാറ്റി മെഡിക്കൽ കോളേജും മറ്റും വളരെ വിജിലന്റ് ആയി നിൽക്കുന്നു എന്നുള്ളതിന് ഞാൻ ഏതായാലും ആരോഗ്യവകുപ്പിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശുപത്രികളിലും ഈ യൂണിറ്റ് വേണമെന്നതിന് പുറമേ ഈ നമുക്കിപ്പം ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സത്യത്തിൽ ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അതിന് പുറമേ ആന്റിബയോട്ടിക് ആൻഡ് ഇൻഫെക്ഷൻ ഈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി, നാഷണൽ പോളിസി നിലവിലുണ്ട്. ആ പോളിസി സംസ്ഥാനവും ആവിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് പുറമേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ നമുക്ക് ഇത് അല്ലെങ്കിൽ ഇത് നമ്മൾ കാണാതെ പോവുകയും ധാരാളം മരണങ്ങൾ സംഭവിക്കുകയും അതൊക്കെ നമ്മൾ എലിയെ നിന്നാണ് പിന്നെ അല്ലെങ്കിൽ കൊതുവിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന ഒരു ധാരണയിലേക്ക് പോവുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരു വലിയ ഭാഗ്യം കൊണ്ട് അത് ആ പിറ്റേ ദിവസം തന്നെ വൈറോളജി സെൻ്ററിലേക്ക് അയക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്കിത് ഇവിടെ നിർത്താൻ സാധിച്ചു. ഏതായാലും ഇത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിജിലൻ്റായി ഇതിനാവശ്യമായിട്ടുള്ള സെല്ലുകളുണ്ട്, ആ സെല്ലുകൾ കൃത്യമായി അവിടെ പ്രവർത്തിക്കുകയും എപ്പിഡിമോളജിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ വ്യക്തികൾ, വൈറോളജിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ടീമിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ, ഒരുമിച്ച് നിയന്ത്രിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. ശ്രീ എ പ്രദീപ് കുമാർ, അങ്ങേക്ക് 19 മിനിറ്റ്. സർ, നിപ്പ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ഡോക്ടർ എം കെ മുനീർ നടത്തിയ പ്രസംഗം തന്നെ ഈ സർക്കാരിൻ്റെ ഈ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾക്കുള്ള ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിച്ചൊരു വിഷയം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്, അതായത് തെറ്റായ ചില രീതികൾ. അത് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. സർ, ഇവിടെ ഞാൻ ഒരു കാര്യം, ഇന്നത്തെ മാതൃഭൂമി പത്രം അതിൻ്റെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ നമിക്കുന്നു എന്ന ഹെഡിങ്ങോടുകൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടൊരു പ്രമേയമുണ്ട്, അതിനെ നമുക്ക് ഒന്നായിട്ട് അങ്ങ് പിന്തുണക്കാമെന്നാണ് തോന്നുന്നത്. ഇതാ ഞാൻ അത് വായിക്കാം. ഭീതിയുടെ ആകാശത്ത് പ്രത്യാശയുടെ മഴ പെയ്യുകയാണിപ്പോൾ. 16 പേരുടെ ജീവനെടുത്ത കേരളത്തെ മരണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ നിപ വൈറസ് ഭീഷണിയോട് പൊരുതി 2 പേർ ഇപ്പോൾ വൈറസ് മുക്തരായിരിക്കുന്നു. ചികിത്സയില്ലെന്നും പിടിപെട്ടാൽ മരണം സുരക്ഷിതമെന്നും കരുതപ്പെട്ട ഈ വൈറസ് ആക്രമണം പൊതുജീവിതത്തെ തന്നെ താറുമാറാക്കിയ സാഹചര്യത്തിലാണ് ഈ അപൂർവ വിജയം. ഇപ്പോൾ പുതിയ രോഗികളില്ലാത്ത അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. സ്വന്തം ജീവൻ പോലും അപകടപ്പെടാവുന്ന സാഹചര്യം അവഗണിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പണിയെടുത്ത് നേടിയ നേട്ടമാണിത്. ഇത് സാധ്യമാക്കിയ ഡോക്ടർമാരും നഴ്സുമാരും ശുചീകരണ തൊഴിലാളികളും ലാബ് ടെക്നീഷ്യന്മാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഈ നിസ്വാർത്ഥ സേവനത്തിന് മുന്നിൽ ഞങ്ങൾ നമിക്കുന്നു. നിപ വൈറസ് ഉയർത്തിയ യുദ്ധമുഖത്ത് നിന്ന് കേരളത്തെ കരകയറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിന് ഞങ്ങൾ നമിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സർ, ഇതാണ് കേരളമാകെ പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയ അലോസരം ഇന്നലെ ഈ സഭയിൽ കണ്ടൊരു സംഭവം മാത്രമാണ്. മറ്റെല്ലാം ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ ഞാൻ പറയാം, ഞാനൊന്നും പറഞ്ഞില്ല, ഇന്നലെ സഭയിൽ കണ്ട ഒരു പ്രവണത എന്ന് പറഞ്ഞത്. ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ ഒറ്റ മനസ്സായാണ് ഈ ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയത്. ഒന്നായി നാടൊന്നായി നിന്നാ സർ. സർ, ഇന്നത്തെ സ്ഥിതി 24 പേർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. അവരൊന്നും നിപ ബാധ സ്ഥിരീകരിച്ചവരല്ല, പനിയായി വന്ന്
പ്രത്യേക പനിയുള്ളത് കൊണ്ടൊന്ന് നിരീക്ഷണത്തിന് വിധേയരാക്കിയതാണ്. നേരത്തെ 18 പേരാണ് ഈ വൈറസ് ബാധയിൽ പോസിറ്റീവായി നമ്മൾ കണ്ടത്. അതിൽ 16 പേർ മരണപ്പെട്ടു. 2 പേർക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നടത്തിയ ചികിത്സയിലൂടെ രോഗം ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. റവാബർ എന്ന് പറഞ്ഞൊരു മരുന്നാണ് നൽകിയത്. അപ്പോൾ ഈ വൈറസ് ബാധ വന്നാൽ മരണമല്ലാതെ മറ്റു മാർഗമില്ല, നമുക്ക് മറ്റൊരു രക്ഷയുമില്ല എന്ന് ഭീതിപ്പെട്ട് നിന്നിരുന്ന സാഹചര്യത്തിലൊരു ചെറിയ ആശ്വാസവും മാറ്റവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ആശുപത്രിയിലെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായത്. ഇക്കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികൾ വഹിച്ച പങ്കിനെ ഒന്നും ആരും കുറച്ച് കാണുന്നില്ല. മഹത്തായ പങ്ക് തന്നെ സ്വകാര്യ ആശുപത്രികളും ഗവൺമെൻറ്റിൻ്റെ സമീപനം അതായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയും അതുപോലെ സ്വകാര്യ ആശുപത്രികളെയൊക്കെ ഒരേപോലെ പ്രവർത്തന സജ്ജമാക്കി നിർത്തുക ചെയ്തത്, അവരുടെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ നേട്ടമുണ്ടാക്കിയത് നമ്മുടെ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ 2 പേരെ രോഗവിമുക്തരാക്കി എന്നതാണ് നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പോലെ ഇൻക്യുബേഷൻ പീരീഡിലുള്ള ജാഗ്രത നമ്മൾ തുടർന്നും പുലർത്തേണ്ടതായിട്ടുണ്ട്. സർ, ഇവിടെ 2018 ഇക്കഴിഞ്ഞ മെയ് 3 പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ആദ്യത്തെ രോഗി വന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ആ രോഗിയെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സാമ്പിത്തം എന്ന് പറഞ്ഞാൽ മരിച്ചു. അപ്പോൾ അത് ഇതുപോലുള്ളൊരു മാരക രോഗത്തിൻ്റെ ഇരയായിട്ടാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മെയ് 17 രോഗബാധിതനായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്താണ് ഇതൊരു സാധാരണ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായി. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് നേരിട്ട് കോഴിക്കോടേക്ക് അവരുടെ മറ്റുദ്യോഗസ്ഥരുമായിട്ട് സഹപ്രവർത്തകരോടൊപ്പം വരുന്നു. അവിടെ ആദ്യത്തെ മരണം ഉണ്ടായത്, രണ്ടാമത്തെ സഹോദരൻ പിന്നെ രോഗാവസ്ഥയിലായതെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി ടി പി രാമകൃഷ്ണൻ്റെ മണ്ഡലത്തെ പേരാമ്പ്രയായതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ഈ പ്രശ്നത്തിൽ ആ തുടക്കം മുതൽ തന്നെ ഇടപെടുന്നു. ആരോഗ്യമന്ത്രി തന്നെ തൊട്ടടുത്ത ദിവസം ഈ നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അവിടെ സ്ഥലത്തെത്തുന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി വന്ന് നേരിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്നു, നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അവിടുത്തെ DMO എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. ഡിസ്ട്രിക്ട് കലക്ടർ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണെന്ന് വന്നപ്പോൾ ഒരുപാട് ഈ പകർച്ചവ്യാധികളും അതുപോലെ പ്രവർത്തനങ്ങൾ അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ MLA ആയതിനു ശേഷം അതിന് മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി സഹകരിച്ച് നിന്നവരാണ്. ഇത് അതുല്യം, എന്ത് പറയുന്നത്, അതുല്യം, അനുപമം, അഭിനന്ദനാർഹം. അതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്കിവിടെ വിശേഷിപ്പിക്കാനുള്ളത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നല്ല സാഹചര്യം. നമ്മളൊരു സാധാരണ ഒരു പനി സാധാരണ പലപ്പോഴും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാണുന്ന നിലയിൽ ഒരു രാഘവത്തോടെയോ കണ്ടുപോയിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല. അതിൽ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, സഹപ്രവർത്തകർ, അതുപോലെ അതിലേറ്റവും പ്രധാനം ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട താഴെ താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെ വന്നപ്പോൾ അവിടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവിടുത്തെ നേഴ്സുമാർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതുപോലെ പിന്നെ ശുചീകരണ തൊഴിലാളികൾ, ഇവരെല്ലാവരും ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏറ്റവും ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു. എനിക്കിതുപോലെ അതെങ്ങനെയാണ് അത് വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ വാക്കുകൾക്ക് അതീതമാണ് ആ ഇടപെടലും പ്രവർത്തനമൊക്കെ. ഇങ്ങനെ ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിലൊന്നും അത് വിശദീകരിച്ച് പറയാൻ പറ്റില്ല. അത്രയും അനുഭവം, ഒരു പിഴവുകളും ഇല്ലാത്ത നില വന്നു. ഇവിടെ പറഞ്ഞ പോലെ ഇതാണ് രോഗമെന്നറിയാതെ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ രോഗി വന്ന സമയത്ത് അതിൻ്റെ വേണ്ടത്ര ജാഗ്രത ഇല്ലാത്തത് കൊണ്ട് അവിടെ സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ സ്കാനിങ് ടേബിളിൽ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാതെ അത് പിന്നെ ചെന്ന് ഇടപെടുകയും സ്പർശിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നാണ് ഈ പറഞ്ഞ ചില പകർച്ചയുണ്ടായത്. ഇപ്പോൾ എന്നിട്ടോ ഈ രോഗികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുകയാണ് നമ്മൾ. 2000 ആളുകളുടെ ലിസ്റ്റ് അങ്ങനെ എടുക്കുകയാണ്. വിവിധ അത് സാഹസികമായിട്ടുള്ള ജോലിയായിരുന്നു. അവരെ മുഴുവൻ നിരീക്ഷണത്തിലാക്കുകയാണ്. അവർ നിരീക്ഷണത്തിലിരിക്കുമ്പോൾ അവർ മറ്റാളുകളുമായിട്ട് സമ്പർക്കം പുലർത്താതെ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്തോ നിൽക്കേണ്ടതുണ്ട്.
അവർക്ക് വേണ്ട മറ്റെല്ലാ സൗകര്യങ്ങളും സർക്കാർ തലത്തിൽ തന്നെ അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോലിക്ക് പോകാതിരിക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ആ നിലയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനേറ്റവും ഈ 16 മരണവും വളരെ വേദനാജനകമാണ്. പക്ഷേ അതിലൊന്ന് വല്ലാതെ നമ്മുടെയൊക്കെ മനസ്സിനെ സ്പർശിച്ചാൽ ലിനിയുടെ ആ നഴ്സിൻ്റെ സമർപ്പിത മനസ്സോടെ, അങ്ങ് പറഞ്ഞില്ലേ സമർപ്പിത മനസ്സോടെ, ഒരുതരം സമർപ്പണമായിരുന്നല്ലോ അവർ ഈ രോഗപ്രതിരോധത്തിനുള്ള പ്രവർത്തനത്തിൽ. അപ്പോൾ അത് ആ അതിലെ ഒരു രക്തസാക്ഷിത്വമായിരുന്നു ലിനിയുടെ ആ നഴ്സിൻ്റെ. അപ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുക, ഗവൺമെൻറ് പിന്നീട് ചെയ്ത കാര്യങ്ങൾ അതൊന്നും ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിന്നെ ആ നിലയിൽ എല്ലാവരും ജീവൻ പണയം വെച്ചാണ് ഇവിടെ എല്ലാവരും ഇടപെട്ടത്. ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ളൊരു മാരക വൈറസ് ബാധ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവൻ എന്ത് അപകടം ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബഹുമാനപ്പെട്ട മുനിയർ പറഞ്ഞപ്പോൾ ചില കുറവുകൾ പറഞ്ഞു. അത് കോഴിക്കോടാകെ മാസ്ക് ധരിച്ച ആളുകളെ കാണുന്നു, നല്ലതാണത്, കുറച്ച് ധരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു വിഷമമുണ്ടായിരുന്നു, മാസ്ക് ആവശ്യത്തിന് കിട്ടാത്ത ഒരു ചെറിയൊരു കുറവിൻ്റെ അത് അവിടെ അനുഭവപ്പെട്ടില്ല, അനുഭവപ്പെടാൻ ഗവൺമെൻറ് സമ്മതിച്ചില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടാണ് വിദേശത്തു നിന്ന് ഒരു ഡോക്ടർ ഷംസീർ, VP ഷംസീർ, അദ്ദേഹം ഏതാണ്ട് 1.25 കോടി വില മതിക്കുന്ന മാസ്കും അല്ലെ മറ്റ് ഡ്രസ്സുകളും ഇതിൻ്റെ ഡിഫൻസിനുള്ള ഡ്രസ്സുകളും കൊടുത്തയച്ചു ഫ്ലൈറ്റ് വഴി ദുബായിൽ നിന്ന് കൊണ്ടുവന്നു. വലിയ നന്ദി അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു കുറവ് ചെറുതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് ഒരു മാസ്കുമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്, അത് അവിടെ കൊടുത്താൽ മതിയായിരുന്നു. അവിടെ മാസ്ക് ഇല്ലാതെ ഒന്ന് വിഷമിക്കണ സമയത്ത് ഒരു മാസ്കുമായിട്ട് ഇങ്ങനെ സഭയിലേക്ക് പോകും, അവിടെ കൊടുക്കണം. അത് വിദേശത്തുനിന്നുള്ള ആൾ ഉൾപ്പെടെ ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെയുള്ള ചില പ്രശ്നം. പിന്നെ സ്കൂൾ തുറക്കുന്നില്ല, ഇപ്പോൾ തുറക്കേണ്ടതില്ല, നിൽക്കട്ടെ, അതൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമല്ല. അതുപോലെ കോടതിയുടെ കാര്യത്തിൽ ചില ക്രമീകരണങ്ങൾ ഹൈക്കോടതി തന്നെ പറഞ്ഞാൽ തോന്നുന്നു നടക്കട്ടെ. ആശുപത്രിയിൽ ആളില്ല, ആശുപത്രിയിൽ ആളില്ല എന്നുള്ളത് രോഗമുള്ളവർക്ക് ആശുപത്രിയിൽ പോകുന്നുണ്ട്. പക്ഷേ ആശുപത്രി സന്ദർശനം ഒരു ആഘോഷമാക്കി നടക്കുന്നൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. വെറുതെ കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് ആഭരണം അണിഞ്ഞ് ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെ നമ്മളെ ആ ഭക്ഷണം കഴിക്കുന്ന രീതി അവിടെ പിന്നെ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ആഘോഷിക്കുന്ന രീതിയുണ്ട്, അതിലെല്ലാം ഒരു കുറവ് വരണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങ് ആശുപത്രിയിൽ ഇപ്പോൾ തള്ളി ചെല്ലുന്നില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. പിന്നെ സർ ഇവിടെ ഈ നമ്മുടെ മറ്റു കാര്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു പൊതുവായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആളുകൾക്ക് പരിഭ്രമം ഉണ്ടാകരുത് എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലും പരിഭ്രമം പിന്നെ പരിഭ്രമിക്കേണ്ട സാഹചര്യം ഇല്ല. എന്നാൽ ജാഗ്രത വേണം, വളരെ ഈസി ആയിട്ട് ലഘുവായിട്ട് അങ്ങ് കണ്ടാൽ പറ്റില്ല. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡ് ഇപ്പം കൺട്രോൾഡ് ആണ്, പൂർണ്ണമായിട്ടും സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ആ ഇൻക്യുബേഷൻ പീരീഡിലും അങ്ങേയറ്റത്തെ ജാഗ്രത നമ്മളെല്ലാ നിലയിലും പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഇങ്ങനെ ഉണ്ടായ ചെറുതാണെങ്കിലും ആഘാതം ചെറിയ നിലയിലാക്കി ഒതുക്കി തീർക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടായൊരു ദുരന്തം ചില ജീവനുകൾ നഷ്ടപ്പെട്ടത് അത് ദുഃഖകരമാണ്. അതേസമയം തന്നെ നമ്മളതിനെ പ്രതിരോധിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ അതുവഴി കൈവരിച്ച നേട്ടം അത് കേരളത്തിൻ്റെ മാത്രം നേട്ടമല്ല, അത് ലോകത്തിന് കേരളം കൊടുക്കുന്ന നേട്ടമാണ് ഈ ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടം. സർ അതിന് ഇപ്പോൾ ലോകത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹെൽത്ത് റേറ്റിംഗ് WHO ആരോഗ്യ മേഖലയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചില റേറ്റിംഗ് ഉണ്ട്. അതിൽ യൂറോപ്പിനേക്കാളും US ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ല രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ സിംഗപ്പൂരിൽ ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, മലേഷ്യയിൽ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ. അപ്പോൾ ആ കാലത്ത് അവർക്ക് നേടാൻ കഴിയാത്ത നേട്ടമാണ് കേരളത്തിന് ഈ കാര്യത്തിൽ നേടാൻ കഴിഞ്ഞത് എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തലുണ്ട്. അതാണ് കഴിഞ്ഞത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നമ്മളെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഈ പശ്ചാത്തലത്തിൽ കൂടെ വരുന്നതാണ് സർ. അതുപോലെ കേന്ദ്ര ഏജൻസികൾ ഇവിടെ കേന്ദ്ര ആരോഗ്യ ഏജൻസികൾ ഇക്കാര്യത്തിൽ നമ്മളെ പിന്തുണക്കാനും സഹായിക്കാനും വന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ സംതൃപ്തി രേഖപ്പെടുത്തുകയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് മലേഷ്യയിൽ 98-99 ഈ ഒരു രോഗബാധ വന്ന സമയത്ത് 265 പേർക്ക് രോഗം വന്നിട്ട് 105 മരണം സംഭവിച്ചു എന്നാണ് അതിൻ്റെ ഇപ്പോഴാണല്ലോ അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്.
സിംഗപ്പൂരിലും ഫിലിപ്പൈൻസിലൊക്കെ ഉണ്ടായി, ബംഗ്ലാദേശിലുണ്ടായി. ഇതേപോലെ തന്നെ 250 പേർക്ക് രോഗം ബാധിച്ച് 161 പേർ പിന്നെ മരിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിനെ ഒരു കാലത്ത് ഇത് പിടികൂടിയിട്ടുണ്ട്, അവിടെയും മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് വളരെ മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയെ പോലും ചെറിയ നിലയിൽ ഇത് ബാധിച്ചു. പക്ഷേ ആ കാലം മുതലേ അത് മുന്നിൽ കണ്ട് നമുക്ക് രാജ്യത്തിലാകെ ഇതിൻ്റെ ഒരു സാധ്യതയൊക്കെ കണ്ടുള്ള പ്രതിരോധ പ്രവർത്തനം നമുക്ക് നടത്താനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പിന്നെ അഭിമാനിക്കാവുന്ന നിലയിൽ, വളരെ നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാവുന്ന നിലയിൽ ഈ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നിപ വൈറസിനെ കീഴടക്കാനുള്ള പ്രതിരോധ പ്രവർത്തനം ഫലവത്തായിട്ട് നടന്നു. അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയും അദ്ദേഹം അവരുടെ സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാവരെയും ഒന്നിച്ചുനിന്ന ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ ആളുകളെയും പിന്നെ നമുക്ക് നന്ദിയോടെ തന്നെ, പ്രത്യേകിച്ചും കോഴിക്കോട് എന്നുള്ള ജനപ്രതി എന്ന നിലയിൽ എനിക്കും ശ്രീ ഡോക്ടർ മുനീറിനും എല്ലാം നമുക്ക് അങ്ങനെ എല്ലാവരെയും പിന്നെ വിലയിരുത്താനാവും അല്ലെങ്കിൽ കാണാനാവും. ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിനി തുടർന്ന് പിന്നെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒതുക്കിയാലും ഇതിനകത്ത് വിജയിച്ചാലും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും പകർച്ചവ്യാധിയോ ആപത്തുകളോ നാളെയും വന്നേക്കാം, വരാതിരിക്കട്ടെ, വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനൊക്കെ നമ്മളെപ്പോഴും നമ്മൾ എല്ലാ നിലയിലും സുസജ്ജമായിരിക്കണം. എല്ലാ നിലയിലും നമ്മൾ വിശേഷിച്ചും ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായിട്ടുള്ള കേരളത്തിൽ ആ കാര്യത്തിലെല്ലാം എല്ലാ മുൻകരുതലുകളും എടുക്കുന്ന കാര്യത്തിൽ എല്ലാ ലോകത്തിന് മാതൃകയാകാൻ കഴിയണം. അതിലൊന്ന് ബഹുമാനപ്പെട്ട മുനീർ സംസാരിക്കുന്ന സമയത്തോടെ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തിന് ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം എന്നുള്ളത് അത് ലോകോത്തര നിലവാരത്തിൽ തന്നെ ഉള്ളതാവണം. അതിലൊരു കാലവിളംബം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് വേഗതയിൽ യാഥാർത്ഥ്യമാക്കാനാവണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളവിടെ ഈ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഐസൊലേഷൻ വാർഡുകളൊക്കെ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ വാർഡുകൾ അല്ലെങ്കിൽ റൂമുകളൊക്കെ ഉണ്ടാക്കുക മാത്രമല്ല, അത് ഒരു ഇൻ്റർനാഷണൽ നില പിന്നെ സ്റ്റാൻഡേർഡിലുള്ള പ്രോട്ടോകോൾ, ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പിന്നെ അവലംബിച്ചുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. പക്ഷേ അത് നമ്മൾ ഈ ദുരന്തം വന്നപ്പോൾ നമ്മൾ ഒരുക്കിയത് അതിവേഗതയും, അതിനും പ്രത്യേക അഭിനന്ദനം ഉണ്ടാണ്. കാരണം ഒരു 24 മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം സുസജ്ജമാക്കിയത്. ഒരു ഹോസ്പിറ്റലിൽ തിരക്കേറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്ത് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ചില സംവിധാനം നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവണം സാർ. അതായത് ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ പകർച്ചവ്യാധികൾ ഉണ്ടായാൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു മാരക രോഗത്തെ നേരിടേണ്ടി വന്നാൽ നമുക്ക് വളരെ വേഗം എത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നിയമ നടപടി ഉണ്ടാവണം. അതിന് കൂടുതൽ ശക്തമായ നിയമനിർമ്മാണം നമ്മുടെ കേരളീയ സമൂഹത്തെ മാലിന്യ വിമുക്തമാക്കാനുള്ള ഒരു യുദ്ധത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായ നിയമം ആവശ്യമുണ്ടെങ്കിൽ ആ നിയമനിർമ്മാണം ആലോചിക്കണം. ഇപ്പോൾ ഉള്ളത് പോരെങ്കിൽ, അതിൻ്റെ ബലം പോരെങ്കിൽ അത് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ആശുപത്രിയേക്ക് മറ്റും സമീപിക്കുന്ന കാര്യത്തിൽ രോഗം വന്നാൽ ഡോക്ടർ ചെന്ന് കാണുന്നത്, ആശുപത്രിയെ കാണുന്നത്, എല്ലാവരും കൂടി മെഡിക്കൽ കോളേജിലേക്ക് പോകും, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ചികിത്സിക്കേണ്ടത് ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യം, പിന്നെ ഈ ആശുപത്രി സന്ദർശനം എന്ന ആഘോഷം, ഇത്തരം കാര്യങ്ങളിൽ ഒരു പുതിയ സംസ്കാരം നമുക്ക് വികസിപ്പിക്കാനാണ്. അതിന് നമ്മളെല്ലാവരും പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്, നാട്ടിലാകെ പോയി ജനങ്ങളോട് സംസാരിക്കുന്നവരാണ്, അവസാനിപ്പിക്കാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ വാക്കുകൾ ആളുകൾ കേൾക്കാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളും ഉദ്യോഗസ്ഥരും എല്ലാവരും ആ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തെ, നമുക്ക് ഈ ഒരു ദുഃഖമുണ്ടായ ഒരു സന്ദർഭത്തെ, ഈ ദുരന്തമുണ്ടായ സന്ദർഭത്തെ നമ്മുടെ നാടിൻ്റെ നല്ല നാളേക്ക് വേണ്ടി, നല്ല മാറ്റത്തിന് വേണ്ടി എങ്ങനെ നന്നായി ഉപയോഗിക്കാം, ഏറ്റവും സൃഷ്ടിപരമായിട്ട് അതിനെ ഉപയോഗിക്കാം എന്ന കാര്യം കൂടെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ശക്തമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനും എല്ലാവരും ഒറ്റ മനസ്സോടെ പിന്തുണക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇടപെടുന്നത്. അഞ്ച് മിനിറ്റ് അങ്ങേക്ക് പാർട്ടി അനുവദിച്ച സമയം ഞാൻ അനുവദിച്ചല്ല. അഞ്ച് മിനിറ്റോടൊന്നും പറയാൻ പറ്റില്ല അല്ല, അത് നിവൃത്തിയില്ല, നിവൃത്തിയില്ല സാർ. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആധുനികമായ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു മഹാദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളുമൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള കേരളീയ സമൂഹത്തിൻ്റെ ആകമാനമുള്ള പിന്തുണ ഇക്കാര്യത്തിൽ നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 17 പേർ മരണപ്പെടുകയും 2000+ ആളുകൾ നിരീക്ഷണത്തിലുമാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ വലിയൊരു ദുരന്തമുണ്ടായി, ഇതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ
WHO പോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഇതിപ്പോൾ മനുഷ്യനിലേക്ക് പകർന്ന് മനുഷ്യനിൽ നിന്നും കൂടുതൽ തലങ്ങളിലേക്ക് മനുഷ്യനിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്നുണ്ടായി, ഇത് ഉത്ഭവസ്ഥാനം കണ്ടെത്തിയില്ല എങ്കിൽ ഇത് മറ്റു പല പ്രദേശങ്ങളിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ വളരെ അടിയന്തരമായി ഊർജിതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമീപിച്ചുകൊണ്ട് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. വവ്വാലുകളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ഡോക്ടർ മുനീറിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ സാർ, ഇതിനകത്തൊരു ടൈമിലി ഇൻ്റർവെൻഷൻ ഉണ്ടായില്ല എന്നുള്ളത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ഇതുപോലെയുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ടൈമിലി ഡിറ്റക്ഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം ഇവിടെ ശ്രീ മെയ് 5 ശ്രീ സാബിത്ത് മരിച്ചത്. പേരാമ്പ്ര ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടറെ തന്നെ ഇത് പറഞ്ഞു, ഒരു പ്രത്യേക വൈറസാണ് ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നെങ്കിൽ നിപ്പ വൈറസിനെ നമുക്ക് സ്ഥിരീകരിക്കാമായിരുന്നു, എങ്കിൽ കൂടുതൽ മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. സാർ, മെയ് 17 വരെ, അതായത് 13 യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാലിഹ് മരിച്ചതിന് ശേഷമാണ്, അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അവിടുത്തെ ഡോക്ടറെ നേരത്തെ പ്രദീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മാംഗ്ലൂരിലേക്ക് അയച്ചു, അങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഏകദേശം 13 ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധമായ പ്രവർത്തനങ്ങളും അന്ന് നടന്നില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആശുപത്രികൾ പകർച്ചവ്യാധികൾ മൂലം ആളുകൾ മരണപ്പെടുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സംവിധാനങ്ങളിൽ ഇതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, ഡെത്ത് ഓഡിറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പകർച്ചവ്യാധികളിലൂടെ എങ്ങനെയാണ് ഈ മരണം വരുന്നു, മരണത്തിൻ്റെ കാരണം കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഫലപ്രദമായി ഉണ്ടാകണം. 60% കേരളത്തിലെ മരണങ്ങളുടെ കാരണത്തെക്കുറിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ആരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. സർവതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ രോഗം പകരുന്നത് ഇപ്പോൾ ആളുകളിൽ നിന്ന് പകർന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. 18 ആളുകൾ മരണപ്പെട്ടു. എങ്ങനെയാണ് ഈ പേരമ്പ്ര ആശുപത്രിയിൽ നിന്നും സാബിത്തിനെ അവസാന സമയമായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ സാധാരണ ഒരു രോഗിയെ കൊണ്ടുപോകുന്നത് പോലെ പിന്നെ ഈ സ്ട്രക്ചറിൽ ഇടുങ്ങിയ വരാന്തയിലൂടെയാണ് ICU യൂണിറ്റിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടലും ഭയങ്കരമായിട്ടുള്ള ചുമയും ഒക്കെ ഉണ്ടായി. ഈ ശ്രമം മുഴുവൻ ഡോക്ടർമാർക്ക്, രോഗികൾക്ക്, അതുപോലെ ഈ വരാന്തയിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും ഉണ്ടായി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശുപത്രിയിൽ അതിനുശേഷം മരണപ്പെട്ട ആളുകൾ മുഴുവൻ ഇതിൽ നിന്നും പകർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. 2000 ആളുകൾ ആ സമയത്ത് ആശുപത്രി സന്ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മെയ് 4 ഈ പനിയായിട്ട് അവിടെ ബന്ധപ്പെട്ടു. അവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യം, നമ്മുടെ ആശുപത്രികളെന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഫ്രീ ആശുപത്രികളാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആശുപത്രിയിൽ പോകുമ്പോൾ രോഗം ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ സാർ, ഈ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഈ രോഗത്തെ ചികിത്സിക്കുന്നതിലേക്ക് വേണ്ടി ഏറ്റവും സജീവമായി നിൽക്കുന്ന മുഴുവൻ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ. അപ്പോൾ അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണം, അതിലേക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ NCDC ഗൈഡ് ലൈൻസ് എല്ലാ ആരോഗ്യ പ്രവർത്തന മേഖലകളിലും നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് സാർ പ്രധാന നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ ഒരു സഹോദരി നിപ ബാധിച്ച് മരിച്ച ലിനി എന്ന് പറയുന്ന സഹോദരി നമുക്ക് നഷ്ടപ്പെട്ടത്. ആ കുട്ടിക്കൊരു അന്ത്യചുംബനം കൊടുക്കുന്നതിലേക്ക് പോലും ആ കുടുംബാംഗങ്ങൾ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പഴയ കാലഘട്ടങ്ങളിൽ വസൂരിയൊക്കെ ബാധിക്കുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ മരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. ആധുനികമായ ഒരു കാലഘട്ടത്തിൽ, ശാസ്ത്ര രംഗം ഇത്രയും പുരോഗമിച്ചൊരു കാലഘട്ടത്തിൽ ചികിത്സിക്കുന്നയാളുകൾക്ക്, ചികിത്സകർക്ക് സംരക്ഷണം കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ വ്യാജ പ്രചരണങ്ങൾ വരുന്നു, ഇവിടെ സൂചിപ്പിച്ചതാണ്. വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അവയർനെസ് കൂടുതൽ കൊടുക്കുന്നതിന് മന്ത്രി തന്നെ സംസാരിക്കണം, ഹെൽത്ത് സെക്രട്ടറി സംസാരിക്കണം, മുഖ്യമന്ത്രി സംസാരിക്കണം. നമ്മുടെ മീഡിയാസ് വഴി ഏറ്റവും നല്ല പ്രചരണങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ എന്തായാലും അവിടെ പൂനെയിലയക്കണം അല്ലെങ്കിൽ ഭോപ്പാലിലയക്കണം. കേരളത്തിൽ
എല്ലാ ജില്ലകളിലും ഓരോ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും. ഘട്ടംഘട്ടമായി ഒറ്റ ഇടയ്ക്ക് സാധ്യമാകില്ല എന്ന് നമുക്കറിയാം. ഇതുപോലെ രോഗം പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും ചികിത്സിക്കുന്നതിലേക്കും വേണ്ടിയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മനസ്സിലാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എപ്പിഡമിക് ഡിസീസ് ആൻഡ് കൺട്രോൾ കേരളത്തിൽ സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സാർ, തീർച്ചയായിട്ടും ഇവിടെ ഈ നമുക്കിപ്പോൾ ഈ ഇവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എങ്കിലും കേരളത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യ ജാഗ്രതാ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നു എങ്കിലും കഴിഞ്ഞ വർഷം ഈ ഇതേ സമയത്ത് 66 ആളുകളാണ് June 30 മരണപ്പെട്ടതെങ്കിൽ ഈ വർഷം ഈ ആരോഗ്യ ജാഗ്രതാ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 82 ആളുകൾ മരണപ്പെട്ടു. വളരെ ഫലപ്രദമായി ഈ നിപ്പായിൽ മരണപ്പെട്ട ആളുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, 82 ആളുകൾ മരണപ്പെട്ടു. വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക്. താങ്ക് യു ശ്രീ പാറക്കൽ അബ്ദുള്ള. അങ്ങേക്ക് 15 മിനിറ്റ് സാർ. ഈ നിപ്പ വൈറസ് സാധാരണ ഒരു പകർച്ചപ്പനി പോലെ ഉള്ള ഒരു ഒരു കാര്യമായി നേരത്തെ നമ്മൾ കണ്ടുപോയതാണ് ഈ വിഷയത്തിന് ഇത്രയേറെ ഗൗരവമുണ്ടായത്. കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു സാബിത്ത് പിന്നെ ആശുപത്രിയിലായി 5 തീയതി. സാബിത്തിനെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത്, ഏതെങ്കിലും ഒരു സ്വകാര്യ ക്ലിനിക്കിലോ സ്വകാര്യ ആശുപത്രിയിലോ അല്ല കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സെൻ്റർ കൂടിയാണ്. അവിടെ നിന്ന് മരണപ്പെട്ടിട്ട് ഈ രോഗിയുടെ ബോഡി അവിടെ തിരിച്ചു കൊടുക്കുകയാണ്. അവർ സാധാരണ ചെയ്യുന്നത് പോലെ കർമ്മമൊക്കെ ചെയ്തു. അതിനുശേഷം 13 ദിവസം കഴിഞ്ഞപ്പോൾ അനുജന് വീണ്ടും വരികയാണ്. അനുജന് വന്നപ്പോൾ ഈ കുടുംബം, സാബിത്തിൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. അവർക്ക് സാമ്പത്തികമായ വലിയ സൗകര്യമൊന്നുമില്ല. ആ കുടുംബം എന്ത് ധരിച്ചു? എൻ്റെ മൂത്ത മകൻ മരിച്ചത് മെഡിക്കൽ കോളേജിലെ അശ്രദ്ധയാണ്, അതുകൊണ്ട് കാശില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങാം, ബേബി മെമ്മോറിയലിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകാൻ ദൈവം അവർക്ക് തോന്നിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഇതുപോലെ സമാധാനത്തോടെ ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ 1000 ആളുകൾ കേരളത്തിൽ മരിച്ചു വീഴുമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായൊരു പ്രശ്നം ഏത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഞാൻ ആരോഗ്യ വിഭാഗത്തെ ആരോഗ്യ മേഖലയെ ഒന്നും തള്ളി പറയുന്ന മികച്ച സേവനമാണ്, ജീവൻ തൃണവൽഗണിച്ചാണ് അവരുടെ പ്രവർത്തനം. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ, പനി ഒരുപാട് പനി വരുന്നില്ലേ? ഇപ്പോൾ എല്ലാ മഴക്കാലത്തും പനി വരുന്നു. ഏതൊക്കെ പനിയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പനിയാണ്. കേരളം യൂറോപ്പിനോടൊക്കെ മാതൃകയായി അല്ലെങ്കിൽ അതിന് മേലെയായി ആരോഗ്യരംഗം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു പകർച്ചപ്പനി വന്നാൽ ആ പനി ഏത് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. അതിലേറ്റവും വലിയൊരു ദുരിതം ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ആ പിന്നെ സാലിഹിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഈ സാബിത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് ഭാര്യാപിതാവിനോട് പറയാണ് നിങ്ങൾ ഇവിടെ പോകണം, അവിടെ മണിപ്പാലിലേക്ക് പോകണം. 4-5 മണിക്കൂർ ഓടിയിട്ട് ഈ ബ്ലഡുമായി മണിപ്പാലിൽ പോയിട്ടാണ് സാബിത്തിൻ്റെ സാലിഹിൻ്റെ ഭാര്യാപിതാവ് പരിശോധിക്കുന്നത്. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എവിടെയാണ് മികച്ച സംവിധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രാവർത്തികമാകുന്നത് എവിടെയാ? അതൊരു വലിയ വിഷയമല്ലേ? ഇത് ഇത്ര മാരകമായ ഒരു ഒരു വൈറസിൻ്റെ ആ അടങ്ങുന്ന ബ്ലഡ് ഒരു പിന്നെ ഈ പിന്നെ രോഗിയുടെ ഭാര്യാപിതാവിൻ്റെ അടുത്ത് കൊടുത്ത 4 മണിക്കൂർ യാത്ര ചെയ്ത് അതെങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും കൈമോശം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? അപ്പോൾ ഈ രംഗത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. അല്ലാതെ ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ നിപ്പ വന്നപ്പോൾ ഇന്നലെ ഞാൻ മാസ്ക് ധരിച്ചു വന്നു എന്നുള്ളതാണ് ഇവിടെ വലിയൊരു വിഷയമായിട്ട് പറഞ്ഞത്. എന്നെ അതിന് കണക്കിന് കളിയാക്കിയവരുണ്ട്. അതിന് വേഷം ദയവായി ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം പറയാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇന്നലെ എനിക്ക് പറയാൻ അവസരം ലഭിച്ചില്ല. ഞാനൊരു മാസ്കുമായി വന്നു, ശരിയാണ്. നിങ്ങൾ കാണേണ്ടത് എന്നെ ആ ഒരു വികാരത്തിൽ എത്തിച്ച ഒരു ഒരു അവസ്ഥാവിശേഷമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകൾ ആശുപത്രിയിലാണ്, രോഗശയ്യയിലാണ്, മരണാസന്നയാണ്, ഇപ്പം മരിക്കും എന്ന് ചാനൽ കാണിക്കുന്നു, മീഡിയകൾ പറയുന്നു,
ഈ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് ഇത് കാണുകയാണ്. പക്ഷെ ആ കുട്ടിയെ കാണാൻ പോകാൻ പറ്റുന്നില്ല. അവസാനം മരിച്ചു എന്ന വിവരം വരിക, അപ്പോഴും ആ കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ സ്വന്തം കൈ വളരുന്നോ കാല് വളരുന്നോ ഒന്ന് നോക്കി വളർത്തിയ നിലച്ചു വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ വളർത്തിയ ഈ മകളെ അല്ലെങ്കിൽ മകനെ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ത്യചുംബനം കൊടുക്കാൻ പോയിട്ട് ആ ബോഡി ഒന്ന് അകലെ നിന്ന് കാണാൻ പോലും പറ്റാതെ സ്വന്തം നാട്ടിൽ കൊണ്ടുവരാൻ പറ്റാതെ കത്തിച്ച് കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഭീതിദയമായ ഒന്നൊരു അന്തരീക്ഷമാണ്. അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കോഴിക്കോട് പ്രദേശത്ത് പേരാമ്പ്രയായാലും കുറ്റ്യാടിയായാലും വടകരയായാലും ആ മേഖലയിലൊക്കെ തന്നെ ആളുകൾ എങ്ങനെയാണ് ഇത് പകരുന്നത് എന്ന് ആളുകൾക്കറിയില്ല. ഈ രോഗിയെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് ഒന്ന് ഈ സംഭവിച്ചിരിക്കുന്നത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു നിപ്പ വന്നിട്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള അവസ്ഥകളും മനുഷ്യർ കണ്ടപ്പോൾ സ്വാഭാവികമായും ഭയവിഹ്വലരായി. ഇപ്പോഴും എവിടെയാണ് ഇതിൻ്റെ ഉറവിടം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എവിടെ നാളെ ഇത് എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുമോ, പുറപ്പെടാതിരിക്കട്ടെ, അങ്ങനെ രോഗത്തിൻ്റെ ഉറവിടം എവിടെ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നാട്ടിലുണ്ട്. അതിൻ്റെ പേരിൽ ജനങ്ങൾ ഭീതിയോടെ ജീവിക്കുക. അത് നിങ്ങൾ പരിശോധിച്ചാൽ ആ റൂട്ടിൽ ബസ്സിൽ ആളില്ല, ആരും ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് പോകുന്നില്ല, ഓട്ടോറിക്ഷക്ക് ആളില്ല, ആശുപത്രികളിൽ പോകുന്നില്ല. ഇവിടെ പറഞ്ഞു ആശുപത്രി സന്ദർശനമല്ല, ഇപ്പോൾ ആയിരക്കണക്കായ രോഗികളുണ്ട്. നിങ്ങൾ കണക്കെടുക്കും ഒരു ദിവസം 1000 1400 രോഗികൾ വരുന്ന ഈ സീസണിൽ, ഈ പനി സീസണിൽ 200 250 രോഗികൾ ആശുപത്രിയിൽ എത്തുന്നത് എന്തേ പനിയില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഇവരൊക്കെ തന്നെ ഈ പനി ഏത് പനിയാണ്, ഞങ്ങളെ പിടിച്ച് ഐസൊലേഷൻ വാർഡിലിടും, ഞങ്ങൾ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും, ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പിന്നെ ഭയപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വീട്ടിനകത്ത് പനി പിടിച്ചിട്ട് പുറത്തിറങ്ങാതെ നിൽക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഡോക്ടറുടെ അടുത്ത് പനി പിടിച്ച് പോയാൽ രോഗവുമായി ചെന്നാൽ ഏതാണ്ട് 3 മീറ്റർ അകലെ വെച്ച് ഡോക്ടർ മരുന്ന് എഴുതി സ്ലിപ്പ് എഴുതി കൊടുക്കുക. ഡോക്ടർക്കും പേടി, ഡോക്ടറെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥാവിശേഷം, പരസ്പരം ലോഗ്യം ചെയ്യാൻ, പരസ്പരം സംസാരിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. 1 മീറ്റർ അപ്പുറത്ത് നിന്നാൽ പകരും എന്ന് പറയുന്നു. ഇതൊന്നും പറയുന്നത് ആരോഗ്യവകുപ്പ് തന്നെ പല രൂപത്തിലുള്ള റിപ്പോർട്ടും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ വളരെ ഭീതിയോടെ മരണഭയത്തോടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ആ പ്രദേശത്തിൻ്റെ വികാരം, ഞാനൊരു മാസ്കുമായി വന്ന് ന്യായമായൊരു പ്രതിഷേധം. എവിടെയാ വേഷം കിട്ടും? നിങ്ങൾ പറ, നിങ്ങൾ 500,000 മാസ്ക്, 1 മിനിറ്റ് ഞാൻ പറയട്ടെ, 500,000 മാസ്ക് പത്രത്തിൽ വന്നു, ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു, 500,000 മാസ്ക് അവിടെ വിറ്റഴിഞ്ഞു. മാത്രമല്ല, മാസ്ക് കോഴിക്കോട് ജില്ലയിൽ കിട്ടാനില്ല. അബുദാബിയിൽ നിന്നൊരു പ്രവാസി മലയാളി യൂസുഫ് അലിയുടെ മകളുടെ ഭർത്താവ് 1,000,000 മാസ്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ, വാർത്ത വരുന്നു. അപ്പൊ ഇത്ര മാത്രം ജനങ്ങൾ ഭീതിയോടെ ജീവിക്കുന്നിടത്ത് അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നിയമസഭയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, പ്രതിഷേധത്തിന് വേണ്ടിയല്ല, ശ്രദ്ധ പിടിച്ചു പറ്റാൻ മാസ്കുമായി വന്നത് കോമാളി വേഷമാണ് എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയുന്നില്ല, ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇപ്പൊ ചോദിക്കും നിങ്ങൾ ഇതിൽ എന്ത് ചെയ്തു. ഞാൻ എൻ്റെ നാട്ടിൽ പേരാമ്പ്രയിൽ ഈ മരണം സംഭവിച്ചതിന് ശേഷം ആ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന് പുറത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നു നിപ്പ. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഞാനാ. ഏതാണ്ട് 10-20 ദിവസം മുമ്പ് ഞാൻ മന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ ഗുരുതരമായ വിഷയമുണ്ട്. ഡി എം ഒയെ വിളിച്ചപ്പോ കൃത്യമായ മറുപടിയല്ല കിട്ടിയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അതിലിടപെട്ട് വളരെ ഗൗരവത്തോടെ കണ്ടു. മന്ത്രിയുടെ ഇടപെടൽ വളരെ നന്നായി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു കലക്ടറുണ്ട്, ആ ജോസ് എന്ന് പറയുന്ന കലക്ടർ 10-20 ദിവസമായി 1 മാസമായി ഉറങ്ങാതെ രാപ്പകലില്ലാതെ അദ്ദേഹം ഇതിനു വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു. ഒരു ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വളരെ വളരെ നന്നായി പ്രവർത്തനങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഇതിൽ സഹകരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല, കാണുന്നതിനൊക്കെ രാഷ്ട്രീയം കാണുന്ന നിലപാട് അവസാനിപ്പിക്കണം.
രാഷ്ട്രീയമല്ല. നിങ്ങൾ എന്തിന് രാഷ്ട്രീയം? മാസ്ക് ഇടുന്നത് രാഷ്ട്രീയമാണ്. നിങ്ങൾ വെറുതെ പറയാണ്. ഞാൻ എന്റെ പ്രദേശത്തെ ഇത്ര ഭീതിതമായ ഒരു അന്തരീക്ഷം ഇത്ര, കാരണം ആളുകൾ പഠിച്ചു പോകുന്നില്ല. കടകളൊക്കെ റംസാൻ സീസണാണ്, റംസാൻ സീസണാണ്, റംസാൻ സീസണാണ്. ഈ റംസാൻ സീസണിൽ ഒരാൾ പോലും ഒരു കടയിലുമില്ല. കച്ചവടക്കാരൊക്കെ പിന്നെ വളരെ വളരെ പ്രയാസത്തിൽ നിൽക്കുന്നു. ബസ് റൂട്ടുകൾ അവിടെ ലോണുള്ള ആളുകളാണ്. ബസ്സൊക്കെ തന്നെ തൊഴിലാളികൾക്ക് പണിയില്ല. അതിന്റെ ലോൺ അടക്കാൻ പറ്റാതെ ആളുകൾ കഷ്ടപ്പെടുന്നു മാസങ്ങളായി. അവിടെ എല്ലാ മേഖലയും നിശ്ചലമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ഇവിടെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു ഒരു വല്ലാത്ത അവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യൽ പാക്കേജ്. അതുപോലെ തന്നെ കുറ്റ്യാടി, പേരാമ്പ്ര താലൂക്ക് ആശുപത്രികളുണ്ട്, രണ്ട് താലൂക്ക് ആശുപത്രികൾ. ഒരു മാസം ഏതാണ്ട് 40-45,000 രോഗികൾ വരുന്ന ആശുപത്രികളാണ്. അവിടെ ഗവൺമെന്റ് വിപുലീകരണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കണം. കാരണം ഈ രോഗം വന്നാൽ, സാധാരണ പകർച്ചപ്പനി വന്നാൽ എല്ലാ ആളുകളും മെഡിക്കൽ കോളേജിലേക്ക് ഓടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത് മാറാൻ, അതിനൊക്കെ ഒരു പരിധി വരെ പിന്നെ ആത്തരം കാര്യങ്ങളിൽ ഇവിടെ കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും ചികിത്സ ലഭ്യമാകാൻ സാധ്യമാകുന്ന സൗകര്യം, അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണം. ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് എനിക്കേതായാലും സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ മാസ്ക് ധരിച്ച് വന്നു. ഇന്ന് അടിയന്തര പ്രമേയമായി അത് ചർച്ച ചെയ്യാൻ അവസരമൊരുങ്ങി എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. യെസ്, ബഹുമാനപ്പെട്ട ശ്രീ ഇ കെ വിജയൻ, 12 മിനിറ്റ്. സാർ, കഴിഞ്ഞ 20 വർഷമായി നിപ്പ വൈറസ് രോഗം ഒരു പ്രധാന പൊതുജന ആരോഗ്യ പ്രശ്നമായി നമ്മളെ